അച്ഛൻ ഗതികേട് കൊണ്ട് കുത്തിയത്. എന്നാൽ ഞാൻ കൊല്ലാൻ ഉറപ്പിച്ചുകൊണ്ട് വന്നതെന്നറിഞ്ഞെ. ആ നിലയ്ക്ക് അച്ഛൻ ഇങ്ങനൊരു സാഹസം കാട്ടണ്ടായിരുന്നു. ജീവിതം ഒരുപാടുണ്ട് നന്ദന, എന്നാൽ കാലിടറിപ്പോയത് എന്റെ മക്കൾ അടുത്തുകൂടിയതിന് ശേഷമാണ്. അങ്ങനെ വരുമ്പോ അതിന് ഞാൻ തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. അതുകൊണ്ടാ കീഴടങ്ങാൻ പോയത്. ഇനിയും നന്ദന് ശിക്ഷ കിട്ടുമെന്ന് തോന്നിയാൽ അതിലേക്ക് മോനെ ഞാൻ തള്ളിവിടില്ല. ജീവിതം ഒരുപാടുള്ളവർ ജീവിക്കട്ടെ, ജഡമായി കഴിഞ്ഞവര് ജയിലിൽ കിടക്കട്ടെ. നന്ദേട്ടനാ നരനെ കുത്തിയതെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുക വീട്ടിലെല്ലാവരും. ഇപ്പൊ മോചിതയെ കണ്ടതുകൊണ്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഞാനാ മോളെ പ്രതി, പിന്നെ അച്ഛൻ അതിനിടയില് ഒരു നിമിത്തമായിരുന്നേ ഉള്ളൂ. സ്വന്തം അച്ഛൻ തന്നെ മോനെ കുത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയില്ലേ? അല്ലാതെ നിവൃത്തിയില്ലായിരുന്നു മോളെ. ഒളിവിൽ കഴിയുന്നവനറിയാം ഇനി അവന്റെ മുമ്പിൽ ജയിൽവാസമുണ്ടെന്ന്. അങ്ങനെയുള്ളവൻ പതിയിരുന്ന് ആക്രമിക്കും, ശത്രുത തോന്നുന്നവരെയെല്ലാം കൊല്ലും. അതൊഴിവാക്കാൻ ഒരു മരണം അനിവാര്യമായിരുന്നു. മരിക്കുകയും ചെയ്തേനെ. എന്നാൽ അതിനിടയിൽ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു. നന്ദന്റെ ജീവിതം താറുമാറാക്കിയവനോട് ഒരു സഹതാപം. ആ സഹതാപം കാരണമാണ് അവനിപ്പോ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എങ്കിലും മരിക്കണമെന്നാണ് പ്രാർത്ഥന. ഇത്തിരി ജീവൻ കിട്ടിയാൽ അതുകൊണ്ട് അവൻ ഒരുപാട് പേരുടെ ജീവനെടുക്കും. നന്മയില്ലാത്തവൻ എന്നും എന്നും പ്രതികാരം ചെയ്യും. നിരപരാധികളെ ക്രൂശിക്കാനേ ശ്രമിക്കൂ. എങ്കിലും മരിക്കാൻ പോയവന്റെ നിലവിളിയും സംസാരവും എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ സാഹസം കാട്ടിയത്. എന്നുവെച്ച് അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്കും ആഗ്രഹമില്ല. എന്താടാ കുറുക്ക? അറിഞ്ഞോമേ. എന്താ? അണ്ണ ആശുപത്രിയിലാ. അയ്യോ, അവനെ ആരെങ്കിലും കുത്തോ തല്ലോ എല്ലാം ചെയ്തോ സജി? തല്ലി ചതച്ചിട്ട് പൊള്ളക്ക് കുത്തി. ഇത്തിരി കൂടുതലാണെന്ന് അറിഞ്ഞത്. എനിക്കിതറിയായിരുന്നു. ഏത് നിമിഷവും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമെന്ന്. ആരാ ഈ ചതി ചെയ്തത്? തട്ടുകട നന്ദനെന്നാ കേൾക്കുന്നത്. ആയിരിക്കും. കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു അവൻ. എടാ, ചത്തുപോയടാ അവൻ. എന്നിട്ട് നീ പറയാതിരിക്കുവാണോ? ചത്തിട്ടില്ലെന്നാ കേട്ടത്. എങ്കിലും ഗുരുതരമാണ് അണ്ണന്റെ അവസ്ഥ. എന്നാ പിന്നെ ഞാൻ വീട് പൂട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ ആരൊക്കെ ഉണ്ടടാ? അറിയത്തില്ലമ്മേ. ഒരുപക്ഷെ തട്ടുകട നന്ദനുണ്ടാവും. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത്. ഇല്ല.
ഞാനും ചത്തിട്ടില്ല, നിന്റെ മോനും ചത്തിട്ടില്ല. പ്രേതങ്ങളായ അമ്മയ്ക്കും മക്കൾക്കും മുമ്പിൽ പ്രേതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അന്തം വിട്ടു നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമാ. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കൊപ്പം ആത്മാവായിട്ടല്ലായിരുന്നോ ജീവിതം? മകനെ കാണാൻ വന്ന അമ്മയോട് ഇനിയൊരു സത്യം കൂടി ഞാൻ പറയാം. നന്ദനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. കുത്തേറ്റ് വീണ നിന്റെ മോനെ ഇവിടെ എത്തിച്ചത് നന്ദനാ. എന്നാ കുത്തിയത് നന്ദനല്ല, പ്രതി മറ്റൊരാളാ. അതാരാണെന്ന് അവന് ബോധം വീഴുമ്പോ അവൻ നിന്നോട് പറഞ്ഞു തരും. ഇരുട്ടിന്റെ മറവില് ആത്മാവായിട്ട് വന്ന് ഞങ്ങളെ കൊല്ലാ കൊല ചെയ്ത താൻ കള്ളമേ പറയത്തുള്ളൂ. എന്റെ മോനെ, എന്റെ മോനെ നന്ദ കൊല്ലുന്നെനിക്ക് അറിയായിരുന്നു. എന്നുവെച്ചാ വീട്ടിൽ വരെ വന്ന് കൊലവിളി നടത്തിയിട്ടല്ലേ പോയത്. നിങ്ങളുടെ കൊലയാളിയായ മോനെ പിന്നെ കൊല്ലാതെ വളർത്തണം. കണ്ടോ, കണ്ടോ, അപ്പൊ കുത്തിയത് ആരാണെന്ന് കുത്തിയ ആള് തന്നെ പറഞ്ഞു. ഞാൻ തന്നെയാ കുത്തിയത്. അതിൽ ഇനി വേറെ ആരെയും പ്രതി ചേർക്കണ്ട. കാണുന്നുണ്ടെങ്കിൽ പോയി കാണ്. മോനെ, എന്തിനാ മോൻ കുത്തിയെന്ന് പറയുന്നേ? എനിക്ക് ജയിലിൽ കിടക്കാനൊന്നും മടിയില്ല. ജീവനുണ്ട് എന്റെ കുഞ്ഞിന്. ആർക്കറിയാലേ സാക്ഷികളില്ലാത്ത കേസായതുകൊണ്ട് കോടതിയിൽ വരുമ്പോ തള്ളിപ്പോവും. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല, രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുമില്ല. കുത്തിയത് ഞാനാണ്, അതുകൊണ്ട് സാക്ഷികളും വേണ്ട. ഏത് കോടതിയിൽ വന്ന് കുറ്റം സമ്മതിക്കാനും ഞാൻ തയ്യാറാണ്. കൊലപാതകം കുറ്റകരമാ, എന്നാൽ ഇവിടെ അച്ഛൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റൂ? സ്വന്തം മോൻ സമൂഹത്തിന് വിപത്തായപ്പോ അവന്റെ ജീവനെടുത്തു, ജനിപ്പിച്ച ആള് തന്നെ ശിക്ഷ നടപ്പാക്കി. ആത്മാഭിമാനമുള്ള ഏതൊരച്ഛനും ചെയ്യുന്നതേ അച്ഛനും ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ പുറത്തിറങ്ങിയിട്ട് എന്താ മോളെ പ്രയോജനം? ആരും കാത്തിരിക്കാനില്ല, നല്ല പേരും സമ്പാദിക്കാനില്ല.
മകന്റെ കൊലയാളി എന്ന് നാളെ ആൾക്കാർ എന്നെ വിശേഷിപ്പിച്ചോട്ടെ, എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇനി എനിക്കിവിടെ ജീവിക്കേണ്ട മോളെ. നിയമം വിട്ടാ ഞാൻ കളിക്കുന്നത്, അത് പ്രശ്നമില്ല. അച്ഛനെ ഒരിക്കലും ഞാൻ ജയിൽ പുള്ളിയാക്കില്ല. നന്ദേട്ടനൊന്നും പറ്റില്ല, ഒരുപാട് ശത്രുക്കളുള്ള ആളായിരുന്നു നരൻ. അതിൽ ആരോ അയാളെ കുത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ശേഷം നന്ദേട്ടൻ നരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിലായി എനിക്കെതിർപ്പ്. ആ സ്പോട്ടിൽ അവൻ തീരണമായിരുന്നു. എല്ലാ ഗുണ്ടകളുടെയും അവസാനം ഇതുപോലൊരു മരണം ഉറപ്പാ. എന്നാൽ സ്വന്തം അച്ഛൻ തന്നെ വിധി നടപ്പാക്കുന്നത് അത്ര കേട്ടുകേൾവിയുള്ള സംഭവമല്ല. അതിനെന്തിനാ അച്ഛൻ വിഷമിക്കുന്നത്? ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോവില്ലേ? വളരെ നേരത്തെ ചെയ്യേണ്ടത് അച്ഛൻ വൈകി ചെയ്തു, അത്രേ ഉള്ളൂ. അച്ഛനെ കൊത്തിയിട്ട് പുഴയിലേക്ക് തള്ളിയ മകനോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. എന്റെ മകന് പിന്നാലെ ഭാര്യയും അറിഞ്ഞു. ഞാൻ പ്രേതാത്മാവല്ല, മനുഷ്യൻ തന്നെയാണെന്ന് ഇനിയിപ്പോ മകളും അറിയും. മരണത്തിലേക്ക് പോയ എനിക്ക് അല്പം ആയുസ് നീട്ടിക്കിട്ടിയത് അവന്റെ ആയുസ് എടുക്കാൻ തന്നെ. എന്നെപ്പോലെന്റെ മോനും ഭാഗ്യം കിട്ടാതിരിക്കട്ടെ. അവന് നീട്ടിക്കിട്ടുന്ന ആയുസ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അവന് ഒന്നും അറിഞ്ഞില്ലടി. അറിഞ്ഞു. എന്നിട്ട് ഓടിപ്പോവാൻ തോന്നിയില്ലേ? പള്ളക്ക് കുത്തുകൊണ്ട് താഴെ കിടന്ന് പെടഞ്ഞപ്പോ അവന്റെ ചില പ്രകടനം കണ്ട് സഹതാപം തോന്നി. അതുകൊണ്ടാ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. എന്തിനാടാ മക്കളെ അങ്ങനെ ചെയ്തത്? കൊന്നിട്ട് കൊതി തീരാത്തവരൊക്കെ ചാവട്ടെ എന്ന് കരുതിക്കൂടായിരുന്നു. നമ്മുടെയൊക്കെ പരാജയം അതാണല്ലോ. വെട്ടി അറിയാനുള്ള ദേഷ്യം ഉണ്ടെങ്കിലും മരിക്കാൻ നേരത്ത് കനിവിനായി കിടന്ന് കരയുമ്പോ ഉള്ളിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ട് ഒന്നറിയിക്കും. മരണത്തിലേക്ക് പോകുന്നവന് കുറച്ചുകൂടി ജീവൻ കൊടുക്കണമെന്ന് മനസ്സ് പറയും. ഒരിക്കലും അതിന് അർഹതയില്ലാത്തവനാണെങ്കിലും അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. നരേട്ടൻ മരിക്കോ? അതിനാണ് സാധ്യത കൂടുതൽ. രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെങ്കിലും മരിക്കണമെന്ന പ്രാർത്ഥന. അപ്പോഴുണ്ടായ സിമ്പതി ഇപ്പോഴെനിക്കില്ല. ഓരോ നിമിഷം കഴിയുന്തോറും വെറുപ്പ് കൂടി വരിക. പിന്നെ ഹോസ്പിറ്റലെത്തിയ നിന്റെ അമ്മ വിളിച്ച് വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, അവിടെ വെച്ച് ആരെങ്കിലും കണ്ടെന്നോ മറ്റോ? എന്നാ അങ്ങോട്ട് പോയി നോക്ക്. അവിടെ ചെല്ലുമ്പോ അറിയാം ആരാ ഞാൻ പറഞ്ഞ അതിഥിയെന്ന്. ചിലപ്പോഴവൻ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മരിക്കുവാണെങ്കിൽ നിനക്ക് നിന്റെ ആങ്ങളെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ അവസാന ചുംബന കൊടുക്കാൻ പോന്നി. കൊച്ചുമോന, അതിന്റെ സങ്കടം ഉണ്ടാവും എനിക്കറിയാം. സങ്കടമുണ്ട് മക്കളെ, എന്നാലും അവൻ മരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവളാ ഞാൻ. ശിവ,
രാവിലെ കയറിക്കൊണ്ടുവരും മനുഷ്യനെ മെനക്കെടുത്താൻ. എന്താ എന്റെ മോളാ? ആണോ? അച്ഛനെ കണ്ട് മോൾ ഓടിയതാ. അതെന്തിനാ? അച്ഛൻ മരിച്ചു പോയി. പ്രേതങ്ങളെ കണ്ട മനുഷ്യൻ ഓടത്തില്ല. നരേട്ടനും തീർന്നു. എന്തോ ഇനി നരേട്ടന്റെ ആത്മാവിനെ തേടി വന്നതായിരിക്കും അച്ഛന്റെ പ്രേതം. എന്നിട്ട് നരേട്ടൻ പുറത്തേക്ക് പോയത് കണ്ടില്ലല്ലോ. ഈശ്വര തിരിച്ചു വരില്ലേ? എന്താന്ന്? അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ അച്ഛനെ കണ്ടു. അതിനെന്തിനാ അമ്മ ചിരിക്കുന്നത്? അല്ല, നിന്നെ പോലെ തന്നെ അങ്ങേരെ കണ്ട് ഞാനും ഒന്ന് ഞെട്ടിയതാ. എന്നാ ഇനി അങ്ങേരെ മിക്കപ്പോഴും കാണേണ്ടി വരും. ചത്തവരെയല്ലേ കാണാതാവൂ, ജീവിച്ചിരിക്കുന്നവരെ കണ്ടല്ലേ മതിയാവൂ. എന്തൊക്കെ അമ്മേ പറയുന്നത്? അതെ, അങ്ങേര് മരിച്ചിട്ടൊന്നുമില്ല. ആ മോചിതയ്ക്കൊപ്പം നിന്ന് അയാള് നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്യുമായിരുന്നു. നരനെ കുത്തിയതും അയാളാണെന്നാ തോന്നുന്നേ. അപ്പൊ നമ്മള് സംശയിച്ചത് ശരിയായിരുന്നു അല്ലേ അമ്മ? അതെ, നന്ദനും മോചിതയ്ക്കൊപ്പം ചേർന്നാണ് അയാൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാലും വല്ലാത്തൊരു ചതിയായി പോയി. രാത്രിയിൽ മാത്രമല്ല, പകലും അങ്ങനെ വീടിനകത്ത് കയറി വരുമായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുവാ. ആ നേരത്തെ എന്തെങ്കിലും എടുത്ത് തലയ്ക്കിട്ട് അടിച്ചു കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെ ശരിക്കും ചത്തേനെ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും ഇനി ആ മരണത്തിന്റെ ഭയന്ന് ജീവിക്കണ്ടല്ലോ. മുന്നിലേക്ക് ഇളിച്ചോണ്ട് വന്നപ്പോഴേ സത്യം പറഞ്ഞ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അയാൾക്ക് ഇളിക്കാലോ, ചത്തെന്നും പറഞ്ഞ് നമ്മളല്ലേ ഇത്ര നാൾ കൊന്നോണ്ടിരുന്നത്. അമ്മ, നരേട്ടന്റെ അവസ്ഥ എങ്ങനെയുണ്ടോ അമ്മ? മിക്കവാറും ഇനി എന്നോട് മക്കൾ എത്ര പേരെന്ന് ചോദിച്ച ഒരാളെന്ന് പറയേണ്ട അവസ്ഥ. നീ വാ, അവനെ കാണാം. മനക്കരുത്തുണ്ടല്ലേ, അല്ലെങ്കിലും തന്നെ പോലുള്ളവർക്ക് അത് കൂടുതലായിരിക്കും. ഏതായാലും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ബോധം വന്നു. മരവിപ്പിച്ചിരിക്കല്ലേ, അത് കഴിയുമ്പോ വേദന ഉണ്ടാവോ? ഒരുപാട് പേരെ വേദനിപ്പിച്ചതല്ലേ, പിന്നെ ഇത്തിരി വേദനിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഈ കിടപ്പിൽ പറയാൻ പാടില്ലാത്ത എങ്കിലും താൻ കുത്തി ക്രിട്ടിക്കൽ സ്റ്റേജിലായ ചില ആൾക്കാരെയൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പതി ഒന്നുമില്ല. ഒരു ഡോക്ടറുടെ കടമ ജീവൻ രക്ഷിക്കലാ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ആശുപത്രി കിടക്കയും ഒരു വീണ്ടു വിചാരം, ഒരു പശ്ചാത്താപം, അതിനൊരവസരം ഇവൻ ഉണ്ടാകുമോ? അവന്റെ കരളിനാണല്ലോ പ്രശ്നം. നിന്റെ അവന്റെ ഒരേ രക്തഗ്രൂപ്പാ, അതുകൊണ്ട് നിനക്ക് അവനെ രക്ഷിക്കാൻ പറ്റൂ. കൂടപ്പിറപ്പെങ്കിലും കൂട്ടുണ്ടാകുമോ ഇവൻ ഇനി, അതോ ഒടുങ്ങിത്തീരേണ്ട ഒരു പാഴ് ജന്മമായി വിധി എഴുതിയോ ഇവര് പോലും ഇവനെ?